എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ മുപ്പത്തഞ്ചാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ശ്രീരാമനും ലക്ഷ്മണനും ചേർന്നിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു എന്ന് അങ്ങനെ സുഗ്രീവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സുഗ്രീവിന് വേണ്ടിയിട്ട് ശ്രീരാമൻ ബാലിയെ വധിച്ചു എന്നിട്ട് രാജ്യം സുഗ്രീവന് നേടിക്കൊടുത്തു ഇനി ശ്രീരാമന് സുഗ്രീവൻ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സീതാന്വേഷണമാണ് അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിലെ മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തരുന്നത് ശ്ലോകം നോക്കൂ സുഗ്രീവേണു സഭയമഭിയതൂഹിതം വാഹിനീം ക്ഷുദ്രുതമ ദിതമാർഗനമ്രം സന്ദേശം ചാങ്കുലീയം പവനസുതകോദശാലി മാർഗേ മാർഗേ മമാർ കവിഭരപി തീയാ സയാസൈ അഥ അനന്തരം അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മാതംഗൻ്റെ ആശ്രമത്തിൽ വർഷകാലം വന്നതോട് കൂടിയിട്ട് സീതയെ അന്വേഷിക്കാൻ പറ്റാതെ വന്നപ്പോൾ ദുഃഖിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞു നിർത്തിയത് അതിനുശേഷം അനന്തരം അനുജോക്യാ സഭയം അഭിയത സുഗ്രീവേണ അവിടെ ചെറിയൊരു മാറ്റം വരികയാണ് അതായത് സുഗ്രീവിൻ്റെ സ്വഭാവം ഒന്ന് മാറി രാജ്യം കിട്ടിയപ്പോൾ അലസനും തന്നിഷ്ടക്കാരനുമായി തീർന്നു സുഗ്രീവൻ അതുകൊണ്ട് ശ്രീരാമന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ സുഗ്രീവൻ ഇത്തിരി മടിച്ചു അതാണ് അനുജോക്രിയ അവിടെ അനുജൻ പോയി പറയേണ്ടതായിട്ട് വന്നു തൻ്റെ വാക്ക് ഇതുവരെ പാലിച്ചില്ല സുഗ്രീവൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ വിടുകയാണ് ഈ നിലയ്ക്കാണ് ഇനി മുമ്പാകം പോണത് എങ്കിൽ ഏട്ടൻ്റെ വഴിക്ക് എന്നെ അനിയനും പോവേണ്ടി വരും എന്നുള്ള അതികഠിനമായിട്ടുള്ള ഒരു താക്കീത് ഒരു ഭീഷണി ശ്രീരാമൻ സുഗ്രീവനോട് മുഴക്കം ആ ഭീഷണിയുടെ ബലത്തിലാണ് ഭീഷണി കേട്ടതോടുകൂടിയിട്ട് ഭീഷണി കേട്ടതോടു കൂടിയിട്ട് സുഗ്രീവന് അത്യധികം പേടിയായി എന്ന് പറഞ്ഞാൽ ബാലിയെ കൊന്ന ആൾക്ക് തന്നെ കൊല്ലാൻ ഒരു നിമിഷം പോലും വേണ്ടി വരില്ല എന്നുള്ളത് സുഗ്രീവൻ അറിയായിരുന്നു സുഗ്രീവൻ രാജ്യം കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ട് മ മതോന്മത്തനായി ഇങ്ങനെ സുഖത്തിൽ രമിച്ച് കഴിയുകയായിരുന്നു അപ്പോൾ ഇതെല്ലാം മറക്കുക ചെയ്തത് ഇതിന് തൊട്ട് മുമ്പുണ്ടായ ആ വാക്ക് അങ്ങടും ഇങ്ങടും വാക്ക് കൊടുക്കലൊക്കെ സുഖത്തിൻ്റെ ആ ഒരു ആലസ്യത്തിലെല്ലാം മറന്നുപോയി അത് ലക്ഷ്മണൻ ചെന്ന് ഓർമ്മിപ്പിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അനുജോക്രിയാ അനുജൻ്റെ ഉക്തി കാരണം ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടിട്ട് സഭയം അഭിയത സുഗ്രീവേണ പേടിച്ചു പറിച്ചു സുഗ്രീവൻ അങ്ങനെ പേടിച്ചു വന്ന ആ സുഗ്രീവനാൽ ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പപേക്ഷിക്കുകയാണ് ഞാൻ വേഗം തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് സുഗ്രീവൻ വന്നു അതിനുശേഷം സുഗ്രീവൻ എന്താ ചെയ്തത് വ്യൂഹിതാം വൃക്ഷാണാം താം വാഹിനീം വിളിച്ചുകൂട്ടി തൻ്റെ സൈന്യങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ വാനരന്മാരെന്നും അതുപോലെ കരടികളെന്നൊക്കെ എന്നൊക്കെ അർത്ഥമുണ്ട് പലതരത്തിലുള്ള കുരങ്ങന്മാരുടെ ആ സൈന്യത്തിനെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് നാല് ദിക്കിലേക്കും പറഞ്ഞയക്കുകയാണ് ചെയ്തത് അതാണ് വ്യൂഹിതാം വൃക്ഷാണാം താം വാഹിനീം വാനരന്മാരുടെ വാഹിനിയെ വാഹിനി എന്ന് പറഞ്ഞാൽ സൈന്യം പല ദിക്കിലേക്കായിട്ട് പുറപ്പെട്ടവരായ വാനരന്മാരുടെ സൈന്യത്തെ കണ്ടിട്ട് ദ്രുതം ദിക്ഷു എന്തിനു വേണ്ടിയിട്ടാണ് പല ദിക്കിലേക്കും പോയത് എന്തിനാണ് വേഗം തന്നെ നാല് ദിക്കുകളിലേക്കും സൈന്യങ്ങളെ വിഭജിച്ച് പറഞ്ഞേക്കുകയാണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് ദയിതാ അവനമ്രാം വീക്ഷ്യ ദയിത എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ ദൈതയായിട്ടുള്ള സീതാദേവി സീതാദേവിയെ മാർഗണം ചെയ്യുന്നതിന് മാർഗണം ചെയ്യാന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ദിച്ച് ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് പുറപ്പെട്ട് പോയ സൈന്യത്തെ കണ്ടിട്ട് വീക്ഷ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സുഗ്രീവൻ്റെ ആ ഒരു ചൂടും അതുപോലെ തന്നെ സൈന്യങ്ങളെ പറഞ്ഞയക്കലും സൈന്യങ്ങളുടെ ഉത്സാഹമൊക്കെ കണ്ടിട്ട് ത്വം അങ്ങ് തീർന്നു മോദശാലി വളരെയധികം സന്തുഷ്ടി നേടി അത് സന്തോഷവാനായി കണ്ടു രാമൻ എന്താണെന്നു വെച്ചാൽ അതുവരെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു ശ്രീരാമൻ സീതയെ പറ്റിയിട്ടൊരു വിവരമില്ല സീതയെ അന്വേഷിക്കാൻ സുഗ്രീവൻ പുറപ്പെടുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കൊണ്ടൊക്കെ ശ്രീരാമൻ വളരെ അസ്വസ്ഥ പക്ഷേ ലക്ഷ്മണൻ്റെ ഈ ഒരു വാക്ക് കേട്ടതോട് കൂടിയിട്ട് എല്ലാവരും ഒന്ന് ചൂടുപിടിച്ചു എന്ന് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രനും സന്തോഷമായി അതുകൊണ്ടാണ് മോദശാലി വളരെയധികം മോദം തീർന്നു മോതേന ശാലതേ ഇതി മോദശാലി എന്നർത്ഥം അതായത് വളരെയധികം തീർന്നു ശ്രീരാമൻ അങ്ങനെ എന്താ ചെയ്തത് സന്ദേശം അങ്കുലീയം ച സന്ദേശവും അങ്കുലീയവും സന്ദേശം എന്ന് വെച്ചാൽ പറയാനുള്ള വാക്കുകൾ സീതയോട് പറയാനുള്ള രാമൻ്റെ ചില സ്വകാര്യ വാക്കുകൾ അതോടൊപ്പം തന്നെ അങ്കുലീയം അങ്കുലീയം എന്ന് പറഞ്ഞാൽ മോതിരം അപ്പോൾ ഈ വാക്കുകളും മോതിരവും കൂടിയിട്ട് ആരുടെ കയ്യിലാണ് ശ്രീരാമൻ കൊടുത്തയക്കണത് അതാണ് പവന സൂതകരേ പ്രാതിശ അതാണ് ഏറ്റവും വലിയ അത്ഭുതം പവനസുതൻ്റെ കയ്യിൽ തന്നെയാണ് ഹനുമാൻ്റെ കയ്യിൽ തന്നെയാണ് ശ്രീരാമൻ കൊടുത്തുവിടുന്നത് എത്രയോ വലിയ സൈന്യമാണ് വൃക്ഷങ്ങളുടെ അതായത് വാനരന്മാരുടെ സൈന്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരെയൊക്കെയാണ് നാലാക്കി വിഭജിച്ച് പല പല ദേശങ്ങളിലേക്കും വിട്ടത് എങ്കിലും ആ സൈന്യത്തിലുണ്ടായിരുന്ന ഹനുമാനെ പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ കയ്യിൽ കിടന്നിരുന്നതായ അങ്കുലീയകം അങ്കുലീയം മോതിരവും അതുപോലെ സന്ദേശവും അപ്പോൾ ഇത് രണ്ടും കൂടി എന്തിനാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ വാക്കുകൊക്കെ പറഞ്ഞാലും എത്ര അധികം സംസാരിച്ചാലും സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ പറയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വിശ്വസിക്കും പക്ഷേ പെട്ടെന്ന് സംശയം വരാലോ വരാമോ ഇത് ആരാ ചിലപ്പോൾ രാക്ഷസന്മാർ തന്നെ ഒരു വാനരൻ്റെ രൂപത്തിൽ വന്ന് എന്തെങ്കിലും പറയുകയാണോ അങ്ങനെ സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ തൻ്റെ വിരലിൽ കിടന്നിരുന്നതായ മോതിരം കൂടി ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തയച്ചു ഒരു തരത്തിലും സംശയം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സന്ദേശം അങ്കുലീയം ച പവനസുതകരെ പ്രാതിഷ ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു അതാണ് പ്രാതിഷ പ്രകർഷണ കൊടുത്തു എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് നിനക്ക് തന്നെയേ സീതയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ എന്ന് അതാണ് അതും കൂടി ഉദ്ദേശിച്ചിട്ട് ശ്രീരാമൻ ആ മോതിരവും സന്ദേശവും ഹനുമാനെ ഏൽപ്പിച്ചു അതിനുശേഷം തത് കബി ഭി അഭി സപ്രയാസൈഹി അങ്ങനെ ഈ കവികളെല്ലാവരും കൂടി ചേർന്നിട്ട് നാല് ദിക്കിലേക്കായിട്ട് പോയ സൈന്യങ്ങൾ വാനരന്മാരുടെ സൈന്യങ്ങളെല്ലാവരും ചേർന്ന് സപ്രയാസൈഹി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാർഗേ മാർഗേ ത്വത്പ്രിയ മമാർഗേ മാർഗേ മാർഗേ എന്ന് വെച്ചാൽ ഓരോരോ വഴിക്കും പോയിട്ട് മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് പല പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് അങ്ങയുടെ പ്രിയപത്നിയായിട്ടുള്ള സീതാദേവി അന്വേഷിക്കപ്പെട്ടു മമാർഗേ അതായത് ഇവരെല്ലാവരും പല വഴിക്ക് പോയിട്ട് സീതാദേവിയെ അന്വേഷിച്ചു അതാണ് കർത്തരി പ്രയോഗം ഇത് കർമ്മണി പ്രയോഗമാണ് ത്വത്പ്രിയ മമാർഗേ അങ്ങയുടെ പ്രിയപത്നിയായിട്ടുള്ള സീതാദേവി അന്വേഷിക്കപ്പെട്ടു കബിഭി എന്ന് പറഞ്ഞാൽ വാനരന്മാരാൽ അപ്പോൾ ഇവിടെ കർമ്മണിയായിട്ടാണ് മമാർഗേ എന്നുള്ള ആ പദം പ്രയോഗിച്ചിരിക്കുന്നത് മൃഗ ധാതു അത് അന്വേഷണം അന്വേഷിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള മൃഗ ധാതുവിൻ്റെ ലിട്ട് ആത്മനേപതി പ്രഥമപുരുഷൻ ഏകവചനം അന്വേഷിക്കപ്പെട്ടു ദേവി സീതാദേവി അന്വേഷിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ അതുപോലെ പ്രാദിഷ എന്നുള്ള വാക്ക് അത് പ്രകർഷേണ എന്നുള്ള പദം പ്ര എന്നുള്ള ഉപസർഗം മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ദിശ് ധാതുവിൻ്റെ ലങ്ങ് പരസ്മൈപതി മധ്യമപുരുഷൻ ഏകവചനം അങ്ങാണല്ലോ ശ്രീരാമചന്ദ്രനാണല്ലോ ഹനുമാൻ്റെ കയ്യിൽ വാക്കും സന്ദേശവും അതുപോലെ തന്നെ മോതിരവും കൊടുത്തത് അതുകൊണ്ട് മധ്യമപുരുഷൻ ഏകവചനം ആയിട്ടാണത് പ്രയോഗിച്ചിരിക്കുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം വ്യൂഹിതാം സുഗ്രീവേണാനുജോക്യാസഭയഭിയതൂഹിതാഹിനീം താ വൃക്ഷാണിക്ഷുദ്രുതമധിത മാർഗണായവ നമ്രം സന്ദേശം ചാംഗുലീയം പവനസുതകരെ പ്രാതിശോ മോദശാലി മാർഗേ മാർഗേ മമാർ കവിഭരപി തീയ സൈ അവിടെയാണ് ത്വത്പ്രിയ സപ്രയാസൈഹി എന്നാണ് പറഞ്ഞത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ വാനരന്മാരുടെ സൈന്യം സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് നടന്നത് എളുപ്പത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്കൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ കാടുകളിൽ കൂടെയും അതുപോലെ തന്നെ നഗരങ്ങളിൽ കൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതിലൊരു കൂട്ടമാണ് തെക്കൻ ദിക്കിലേക്ക് രാമേശ്വരത്തിൻ്റെ അടുത്തേക്കൊക്കെ പോയത് അതിൽ ഹനുമാൻ ഉണ്ടാവും ചെയ്തു ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ആ വഴിക്ക് പോവും ഹനുമാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ മോതിരവും സന്ദേശവും ഹനുമാൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത് നമുക്കിവിടെ കന്നടകൗളരാഗത്തിൽ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശ്രീ ത്യാഗരാജസ്വാമികളുടെ ഒരു കൃതി ചൊല്ലാം ഇന്നും നമുക്ക് അടുത്ത ശ്ലോകത്തിൽ അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധായിട്ടുള്ളൊരു ശ്ലോകമാണ് അത് സുന്ദരകണ്ഡും മുഴുവനും ഒറ്റ ശ്ലോകം കൊണ്ട് മേൽപ്പത്തൂരെ ചുരുക്കി പറയുന്ന ഒരു ശ്ലോകമാണ് അവിടേക്കാണ് ആ ശ്ലോകം കൂടി കഴിയുമ്പോഴാണ് സ്വാതിരനാൾ മഹാരാജാവിൻ്റെ രാഗമാലികയുടെ അടുത്ത ഭാഗം ചൊല്ലാറാവ് അതുകൊണ്ട് നമുക്കിവിടെ മറ്റൊരു കീർത്തനത്തിൻ്റെ ഒരു ഭാഗം ചൊല്ലാം जू पूजुदि न्यायमा ओरजु पूजु चेदि न्यायमा ु प् जू न्याय ൂപ്പു ജൂച്ചെതിയമ ഓര ഘൂത്തമ ദീവനിക്കിയൊറ ജൂപ്പു ജൂച്ചെതിയമ അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ്റെ സൈന്യം പുറപ്പെട്ടു ബാക്കി കഥ അതായത് സുന്ദരകാണ്ഡത്തിലെ കഥ അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തരും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ വന്ദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ എല്ലാവർക്കും ശുഭദിനം